എല്ലാവർക്കും പള്ളിയുടെ ഭാഗത്തേക്ക് നീങ്ങുക. ബഹുമാനപ്പെട്ട സേവന തകളാറുകളുടെ തിരുഭരങ്ങളെ കൊണ്ട് നമ്മുടെ പള്ളി എസ് എൽ അബ്ദുൽ കരീം ഹാജി ഇമാമസ്ജിദ് ഇതാ തുറക്കാൻ പോവുകയാണ്. എല്ലാവരും സംബന്ധിക്കുക, അനുഗ്രഹം കരസ്ഥമാക്കുക എന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇപ്പോഴല്ല നിങ്ങൾ ജമാഅത്തിന്റെ ഒരു അനുവദിക്കുന്ന ഭാഗമാണ്, കാരണം ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നം പോയാണ്. നമുക്കുണ്ടായിട്ടല്ല നിങ്ങൾ എന്ത് വളർന്നു തുടങ്ങിയിട്ടില്ല, പക്ഷെ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളത്, കാരണം അങ്ങനെ കുറെ കുടുങ്ങിയിട്ടില്ല പള്ളി. അവളുടെ ജുമാഅത്തിന് കൊണ്ടല്ല, പിന്നെ അവർ ഞങ്ങൾ ചോദിച്ചില്ല പിടിച്ചില്ല എന്നുള്ള പുരുമാനെ എന്തെങ്കിലും ചില മതി അയച്ചുള്ളാവുന്ന കാലമാണ്. അവിടെ തങ്ങളെ എല്ലാം ഞാൻ ജനറൽ ബോഡിയിൽ മീറ്റിംഗ് എല്ലാം ആയിട്ട് വിസിയാക്കിയിട്ട് ഒരു 50 rupees പൈസ ഞങ്ങൾ ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മരിച്ചങ്ങ് അടക്കും ഒരു അവസ്ഥ തീരുമാനം. 1 kilometer അപ്പൊ പിന്നെ നടക്കാൻ ഒരു ദിവസം വിഷമമുള്ള കാലം. അപ്പൊ പിന്നെ എങ്ങനെന്താക്കി എഴുതി ചോദിക്കാം, ഇങ്ങനെ ഞങ്ങൾക്ക് വരുന്നത് പള്ളി അയച്ചിട്ടുണ്ട്, അവൾ ജുമാ നടത്താൻ ഒരു 50 ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് എഴുതി ചോദിക്കാം. അപ്പൊ എഴുതി ചോദിച്ചാൽ അവർ കമ്മിറ്റി യോഗം വിളിക്കുന്നത് അവന് തന്നെ അവരെന്താക്കും ഒരു അംഗീകാരം ഞങ്ങൾക്ക് തരാം, ഈ അടക്കം ജീവിച്ചിട്ടാകും, ഇല്ലെങ്കിൽ നാളെ പ്രശ്നത്തിന് വയ്യാണ്. അപ്പൊ എല്ലാവരും അവല്ല നിങ്ങളും സഹകരിച്ചു കൊടുക്കുക, കാരണം ഇവിടെ നിന്ന് നടക്കാൻ മാസം നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി ഇങ്ങനെന്താക്കാം, ആ നിലക്ക് ഇങ്ങനെ അനുവദിച്ചു കൊടുക്കാം, കാരണം കഴിയുന്ന അത്ര അടുത്തായ വലിയ ഉപകാരമല്ലേ. അതുകൊണ്ട് നിങ്ങളും ജമാഅത്ത് എന്താക്കാം അംഗീകരിച്ചു, അള്ളാഹുവിനെ തൗഫീഖാക്കാം. ഇപ്പൊ കത്തിക്കുന്ന പിന്നെ ഈ കത്തിച്ച് കെളുത്തുന്ന കാലമല്ല, എത്ര എണ്ണത്തിൽ കത്തിക്കാൻ കഴിയുന്നു അത്ര കണ്ട് കത്തിക്കുന്ന. ഇന്ന് ഈമാൻ ആർക്കില്ലാത്ത കാലം, ഇനി കെളുത്തലല്ല ഈമാൻ, പിന്നെ കെളുത്തല ഈമാൻ കത്തിക്കൽ ഈമാനല്ല, അത് ഇപ്പൊ ഇബ്നീസിന്റെ ഈമാനാ കത്തിക്കൽ. അപ്പൊ അതിലെല്ലാം ആ ഇപ്പോൾ ഇട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അള്ളാന്റെ പേടിയുള്ള ആരും ഇപ്പൊ ആരും അള്ളാനൊക്കെ പേടിക്കാത്ത ഒരു കാലാണ് ഈ കാലം. എന്തും ചെയ്യുക എന്നാൽ ഇപ്പൊ കാണുന്നില്ല, അള്ളാഹ് സൂര്യപ്രകാരത്തിന് കുഴഞ്ഞിട്ട് കൂട്ടിയിട്ടായി, ആരൊക്കെ കുഴഞ്ഞു നിങ്ങളെ കൂട്ടി. അപ്പൊ ഇപ്പൊ ഇതെന്താ ഇപ്പൊ ഫുൾ ഇത് ഫുൾ അല്ല ചോദിക്കാൻ, ഇത് അങ്ങനെയല്ല നേരത്തെ പള്ളി ഉണ്ടവിടെ. അപ്പൊ ഇത് സ്ഥലം കൊടുത്തതാര്? ഇയാള് പള്ളി എല്ലാം കെട്ടി തന്നത്. ശരിക്കും എങ്ങനെയുള്ള എത്തിയത്?
ഇപ്പൊ ജനലിൽ കൂടി തന്നെ അല്ല അവിടെയാ വീടലി കൂടി തന്നെ ശരി. അപ്പം നമ്മളൊരു ഫോറിൻ പോലെ ആയി എളുപ്പ പോലെ ഇപ്പൊ ഇത് ഇപ്പൊ എന്നെ നിങ്ങളെ ഏൽപ്പിക്കണം ജമാഅത്ത് പോലെ മറ്റേ അല്ലെ ജമാഅത്തിൽ പെട്ടത് തന്നെ മുപ്പത് ജമാഅത്തിൽ പെട്ടില്ല ആ മുപ്പത്തെട്ട്. അപ്പൊ എന്നെ നിങ്ങളെ ഏൽപ്പിക്കണം ഈ പള്ളി വക്കു ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്നെ ഏൽപ്പിക്കാം പറഞ്ഞാൽ മതി പതിനാൾക്ക് പറഞ്ഞാൽ എന്നെ ഈ പള്ളി ബാക്കിയുള്ള എല്ലാവരും ജയിക്കണമെന്ന് ആദരപൂർവ്വം അറിയിച്ചുകൊള്ളു. അപ്പൊ ഇതിപ്പം ഞങ്ങളെ ഇവിടുത്തെ ജമാഅത്തിന്റെ പേരെന്താ ഇറാ ജുമാ മസ്ജിദ് അങ്ങനെ അല്ല ഇറാ ജമാഅത്ത് കമ്മിറ്റിനാ എങ്ങനെ ഇപ്പൊ ഇവിടെ കുട്ടികൾ ഇവിടെ ഉള്ളവർ തന്നെ പതിനാല് കുട്ടികളായിരുന്നു.